ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാൻസിലാണുള്ളത്. അവിടെ ഒരു സ്ഥലത്ത് പോയി ലോഡ് കയറ്റി ഫ്രാൻസിലെ ഗ്രാമത്തിലൂടെ വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ എനിക്കിപ്പോൾ പറയാനുള്ളത് പുതിയതായിട്ട് യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ സ്ലോവേനിയയിലേക്ക് അല്ലെ പോളണ്ടിലേക്ക് വരുന്ന ഡ്രൈവർമാരോടാണ്. നിങ്ങൾ ഗൾഫിലോ അല്ലെ മറ്റുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു തോന്നുന്നുണ്ടാവും യൂറോപ്പിൽ വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ് ട്രക്ക് ഡ്രൈവിങ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആൾ വണ്ടി ഓടിക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലോഡ് ചെയ്യണം, അൺലോഡ് ചെയ്യണം, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ വർക്ക് നല്ലതുപോലെയുണ്ട് വണ്ടി ഓടിക്കുക മാത്രമല്ല, പിന്നെ ടൈമും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്താണ് വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈന് നമുക്ക് കിട്ടുന്നതാണ്. യൂറോപ്യൻ നിയമപ്രകാരം ഇവിടെ വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ ടാക്കോ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിച്ചാണ് വണ്ടി ഓടിക്കുക. ഈ കാർഡ് ഇടാനായിട്ട് നമ്മുടെ എല്ലാ ട്രക്കുകളിലും ഒരു ഡിവൈസ് ഉണ്ട്, ടാക്കോഗ്രാഫ് എന്ന് പറയും. അതിൽ ഈ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ നിയമപരമായിട്ട് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ ഈ കാർഡിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു ദിവസം വണ്ടി ഓടിക്കാവുന്നത്, 24 അവർ വണ്ടി ഓടിക്കാവുന്നത് 9 മണിക്കൂറാണ് സമയം. അത് നമ്മൾ കാർഡിൽ ആദ്യത്തെ 4.5 മണിക്കൂർ വണ്ടി ഓടിക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം ഒരു 4.5 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ ആളുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി കഴിയും. പക്ഷേ ഈ 9 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചിലപ്പം ലോഡിംഗ് ഉണ്ടാവും, അൺലോഡിംഗ് ഉണ്ടാവും, ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും, കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ 9 മണിക്കൂർ മാത്രമാണ് ജോലി എന്ന് ആരും വിചാരിക്കരുത്. അതുപോലെ തന്നെ ഈ 9 മണിക്കൂർ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടൈമാണ്, വണ്ടി ഓടിക്കുന്നതിന് മാത്രമുള്ള ടൈമാണ് ഈ 9 മണിക്കൂർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് വർക്കിംഗ് ടൈം വരുന്നുണ്ട്, അതായത് ഒരു ദിവസം 15 മണിക്കൂറാണ് ഒരു ഡ്രൈവർ വണ്ടികളുണ്ടെങ്കിൽ വർക്കിംഗ് ടൈം വരുന്നത്. ഈ 15 മണിക്കൂർ വർക്കിംഗ് ടൈമിനുള്ളിലാണ് നമ്മൾ 9 മണിക്കൂർ വണ്ടി ഓടിക്കേണ്ടത്. ഞാനിപ്പോൾ സ്ലോവേനിയയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഇവിടുത്തെ ലൈസൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാനിപ്പോൾ പറയാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്, അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം 2 എക്സാമുണ്ട്. ഒന്ന് നമുക്ക് കോഡ് 95 എക്സാമുണ്ട്. ആ കോഡ് 95 എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടാക്കോ കാർഡ് കിട്ടുന്നത്. ആ ടാക്കോ കാർഡ് ഉപയോഗിച്ച് വേണം നമ്മളിവിടെ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഡേഞ്ചറസ് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ADR, അതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഒരു ക്ലാസ്സല്ല, എത്ര മണിക്കൂർ ക്ലാസ്സുണ്ട്? 3 ക്ലാസ്സുണ്ട്. അതിനുശേഷം അതിൻ്റെ എക്സാമുണ്ട്. ആ ഒരു ADR ലൈസൻസ് കിട്ടിയെങ്കിൽ മാത്രമേ കെമിക്കലുകൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ 2 എക്സാമുണ്ട്. ആ 2 എക്സാമും നിർബന്ധമായിട്ട് നിങ്ങൾ പാസ്സാകേണ്ടതാണ്. അല്ലെ കോഡ് 95 എക്സാമിൽ ഏകദേശം 100 ക്വസ്റ്റ്യൻസറുകളുണ്ട്. അതിൽ 61 മാർക്ക് നമ്മൾ വാങ്ങണം. ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് അതിൻ്റെ ഉത്തരങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ABC എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. പിന്നീട് ബാക്കിയുള്ളത് പാർട്ട് 2 പാർട്ട് 3. പാർട്ട് 1 ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്, പാർട്ട് 2 പാർട്ട് 3 നമുക്ക് എഴുതാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് എഴുതാനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എക്സാമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതിൻ്റെ പ്രത്യേക കാര്യം വെച്ചാൽ 2 പോയിൻറ്റിന് 1 മാർക്ക് എന്നുള്ള രീതിക്കാണ്. നമ്മൾ എഴുതുക തന്നെ ചെയ്യണം ഈ ഒരു എക്സാമിന്, കോഡ് 95 എക്സാമിന് വേണ്ടിയിട്ട്. അത് എക്സാം ഇവിടെ നടത്തുന്ന സ്ലോവേനിയയിലെ കാര്യം എനിക്കറിയാം, ഇംഗ്ലീഷിലാണ്. മറ്റുള്ള സ്ഥലത്ത് ഇടയ്ക്ക് പറയുന്നത് കേട്ടു പോളിഷിലാണെന്ന് പറയുന്നത് കേട്ടു, പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇംഗ്ലീഷിൽ തന്നെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്ലോവേനിയയിൽ കിട്ടുന്ന ടാക്കോ കാർഡ് 5 വർഷത്തെ വാലിഡിറ്റി ഉള്ളതാണ്. ടാക്കോ കാർഡാണെങ്കിലും ഈ ADR ലൈസൻസ് ആണെങ്കിലും 5 വർഷത്തെ വാലിഡിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ എക്സാമിനെ കുറിച്ച് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും വന്നിട്ട് എക്സാമിന് ഫെയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫെയിലായി പോകുന്നവർക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം 1 മാസം 2 മാസം നമുക്ക് ജോലിയില്ലാതിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജോലിയിൽ കയറിയതിന് ശേഷം മാത്രമേ ഇവിടെ ശമ്പളം സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഗൾഫിലൊക്കെ ഉള്ളതുപോലെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ആ ഡേറ്റ് മുതൽ ശമ്പളം കിട്ടുന്ന രീതിയൊന്നും ഇവിടെയില്ല. നമ്മൾ എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അന്നു തൊട്ട് നമുക്ക് സാലറി സ്റ്റാർട്ട് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന ട്രെയിലറുകളാണ്. ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല കമ്പനികൾ ട്രെയിലർ ഡ്രൈവർ എന്ന് പറഞ്ഞതിനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്താൽ പോലും ഇവിടേക്ക് വരുമ്പോൾ അത് ട്രെയിലർ ഓടിക്കാനാണ് ആളെ ആവശ്യം. കൂടുതലും ട്രെയിലറാണ് ആവശ്യം, കാരണം ഇതുവരെ അങ്ങനെയുള്ള ചെറിയ ട്രക്കുകളിലേക്ക് ആൾക്കാരെ എടുത്തതായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഡ് മാക്സിമം ഒരു വണ്ടികൾക്കുണ്ടാകുന്നത് ട്രെയിലറിലാണ്. അതിനാലാണ് ഏറ്റവും കൂടുതലായിട്ട് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നത്. ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കർട്ടൻ സൈഡ് ട്രെയിലറുകളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്.
അപ്പോൾ അതിൽ കുറച്ച് പണി കൂടുതലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും അല്ലെ ജി സി സി പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഫ്ലാറ്റ് ബെഡ് ട്രെയിലറുകളാണ്. അപ്പോൾ അതിന് കർട്ടനും കാര്യങ്ങളൊന്നുമില്ല, ലോഡ് എന്താണെന്ന് വെച്ചാൽ കയറ്റി വെക്കുക, ബെൽറ്റ് ഇടുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഈ മഞ്ഞും മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് കർട്ടൻ സൈഡായിട്ടുള്ള ട്രെയിലറുകൾ. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യാനായിട്ടും ചിലപ്പോൾ ലോഡ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ സൈഡ് അഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ചാനലുണ്ട്, അതെല്ലാം മാറ്റണം. അതൊക്കെ അത്യാവശ്യം ഹാർഡ് വർക്കാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജോലി കിട്ടില്ല, ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ യൂറോപ്പിലേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവരവരുടെ ഫിസിക്കൽ കേപ്പബിലിറ്റിയാണ്. കാരണം ഇവിടെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ സൈഡ്, അതായത് കർട്ടൻ സൈഡ് ആണെങ്കിൽ അഴിക്കണം, ഇനി കർട്ടൻ സൈഡ് അല്ല മറ്റുള്ളതാണെങ്കിൽ ലോഡ് കയറ്റേണ്ടി വരും. ചിലപ്പം ഇലക്ട്രോണിക് ഫോർക്ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പം ഇലക്ട്രോണിക് അല്ല മാനുവലായിട്ടുള്ള ഹൈഡ്രോളിക് ജാക്കി അല്ലെങ്കിൽ ഹൈഡ്രോളിക് ട്രോളി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഹാർഡ് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരരുത്. കാരണം അതുപോലെ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പല ആൾക്കാരും ജോലി വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചുപോയി, അതിനുശേഷം വീണ്ടും കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ. ഇവിടെ ഏത് കമ്പനിയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ, ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം വേറെ ആരുമില്ല അത് ചെയ്യാനായിട്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. വേറെ ആരും നമ്മളെ സഹായിക്കത്തുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പാലറ്റ്, അതായത് ഈ വുഡൻ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള പാലറ്റ് പാലറ്റ് എന്ന് പറയുന്നത് യൂറോ പാലറ്റാണ്. അതിന് ഏകദേശം ഒരു 15 മുതൽ 20 കിലോ വരെ വെയിറ്റ് ഒരെണ്ണത്തിന് വരും. അപ്പോൾ ഒരു ട്രെയിലറിൽ മാക്സിമം ലോഡ് കയറ്റിയാൽ വരുന്നത് 33 പാലറ്റാണ്. ഈ 33 പാലറ്റും പലപ്പോഴായിട്ട് ട്രെയിലറിൻ്റെ സൈഡിൽ, രണ്ട് സൈഡിൽ ബോക്സ് ഉണ്ട്, ഈ സൈഡിൽ ഡ്രൈവർ തന്നെ അടുക്കി വെക്കേണ്ടി വരും. അത് ബൈ ഹാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ഫോർക്ലിഫ്റ്റ് നമ്മുടെ ട്രെയിലർ ഉണ്ടാവില്ല. ബൈ ഹാൻഡായിട്ട് എടുത്ത് സൈഡിൽ വെക്കേണ്ടി വരും. പിന്നെ പലപ്പോഴും അത് തിരിച്ച് ലോഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പം ബൈ ഹാൻഡായിട്ട് തിരിച്ച് ട്രെയിലറിനുള്ളിൽ എടുത്തിടേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അവരെ ഒന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ ഇവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്കുള്ള അവസരങ്ങൾ വളരെയധികം കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ആൾക്കാർ ട്രെയിലർ ഓടിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. പരിചയമില്ലാത്തവർക്കും വരാം, പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ബോസോ അല്ലൊരു കമ്പനിയുടെ മാനേജറോ ആരും നമ്മുടെ കൂടെ വണ്ടികൾ ഉണ്ടാവില്ല. നമ്മളാണ് ഇത്രയും ഒരു 40 ഫീറ്റ് നീളമുള്ള വണ്ടിയും കൊണ്ട് റോഡിൽ കിടന്ന് അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടത്. അപ്പോൾ ഒരു പരിചയം, അത്യാവശ്യം നല്ല പരിചയമില്ല, റിവേഴ്സ് വെക്കാനൊന്നും നല്ല പരിചയമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈസൻസ്, ട്രെയിലർ ലൈസൻസ് പോയി പഠിച്ചെടുക്കുക നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലെവിടെയെന്ന് വെച്ചാൽ ഉള്ളിടത്ത് ആരുടെയും കൂടെ പോയിട്ട് റിവേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക. അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ റോഡിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതായിരിക്കും, റോഡ് നിയമങ്ങളെക്കുറിച്ച്. പുതിയ വരുന്ന എല്ലാ ഡ്രൈവർമാരെയും യൂറോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.